സയൻസ് ജോഗ്രഫി വിഭാഗത്തിലെ ആറാമത്തെ അധ്യായം സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിരുന്നത് സാമ്പത്തിക വികസനത്തെക്കുറിച്ചും സാമ്പത്തിക വളർച്ചാ നിരക്കിനെ കുറിച്ചും സാമ്പത്തിക വികസന സൂചികളെ കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാമ്പത്തിക വികസന സൂചികകൾ നാലെണ്ണമെന്നും ഉണ്ടെന്ന് പറഞ്ഞു. ആ സാമ്പത്തിക വികസന സൂചികകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. ഒന്ന്, പ്രതിശീർഷ വരുമാനം, ഭൗതിക ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക. ഈ നാല് ഘടകങ്ങളാണ് സാമ്പത്തിക വികസന സൂചികകളിൽ പെടുന്നതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ സൂചികയായ പ്രതിശീർഷ വരുമാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്കിയുള്ള സൂചികകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് മൂന്ന് പ്രധാന ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് തയ്യാറാക്കുന്നത്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും. സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും അതുപോലെ തന്നെ ആയുർദൈർഘ്യവും. മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രതിശീർഷ വരുമാനം, സാക്ഷരത, സ്കൂൾ പ്രവേശന നിരക്ക്, അതുപോലെ ആയുർദൈർഘ്യം. മാനവ വികസന സൂചികയുടെ മൂല്യം 0-1 ഇടയ്ക്കായിരിക്കും എപ്പോഴും. 0 ഒട്ടും വികസനമില്ലാത്ത രാജ്യങ്ങളെയും അതുപോലെ തന്നെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വികസനത്തെയും പ്രതിനിധീകരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളെ UN 4 വിഭാഗമായിട്ട് തിരിക്കാറുണ്ട്. അതായത് HDI മൂല്യം എന്ന് പറയും, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാല്യൂ. 0.8 മുതൽ 1 വരെ ഉയർന്ന മാനവ വികസനമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 0.7 മുതൽ 0.799 വരെ ഉയർന്ന മാനവ വികസനം. അതുപോലെ തന്നെ 0.55 മുതൽ 0.69 വരെ ഇടത്തരം മാനവ വികസനം. അതുപോലെ തന്നെ 0.55 താഴെ താഴ്ന്ന മാനവ വികസനം. അപ്പം ഏറ്റവും ഉയർന്ന, വളരെ ഉയർന്ന മാനവ വികസനം 0.8-1 ഇടയ്ക്കാണ്. ഐക്യരാഷ്ട്ര വികസന പരിപാടി, അതായത് UNDP ആണ് ഇങ്ങനെ ലോകരാഷ്ട്രങ്ങളെ തരംതിരിച്ച് പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത്. 1990 മുതൽ ഓരോ വർഷവും UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു വരുന്നു. അപ്പോൾ 1990 ഇത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. അതിനുശേഷം കണ്ടിന്യൂസ്ലി ചെയ്തു വരികയാണ്. മാനവ വികസന സൂചികയുടെ പൂരകമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക, ഹ്യൂമൻ പൂവർട്ടി ഇൻഡെക്സ്. 1997 ഇതിൻ്റെ ആദ്യ റിപ്പോർട്ട് വന്നത്. നമ്മുടെ HDI എന്നാണ് വന്നത് 1990. ഇത് HPI വന്നത്, ഹ്യൂമൻ പൂവർട്ടി ഇൻഡെക്സ് വന്നത് 1997 ഇതിൻ്റെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മാനവ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത്. എന്തൊക്കെയാണ്? സുദീർഘവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം തുടങ്ങിയവ, അല്ലെങ്കിൽ ഈ മൂന്നെണ്ണമാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ. HPI മാനദണ്ഡങ്ങളാണ് സുദീർഘവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം. അതാണ് മൂന്ന് മാനദണ്ഡങ്ങൾ. ഇനി പുതിയൊരു ഇൻഡെക്സ് ആണ് മാനവ സന്തോഷ സൂചിക. ഏത് രാജ്യമാണ് വികസിപ്പിച്ചത് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭൂട്ടാനാണ് വികസിപ്പിച്ചത് മാനവ സന്തോഷ സൂചിക. ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകിയ പുതിയൊരു വികസന സൂചികയാണ് ഇത്. ഭൂട്ടാനാണ് ഇത് വികസിപ്പിച്ചത്. 9 സൂചകങ്ങൾ അഥവാ 9 മാനദണ്ഡങ്ങളാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഉള്ളത്. ഫസ്റ്റ് വൺ, ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം, സാമൂഹിക ജീവിതവും അയൽപ്പക്ക ബന്ധവും, അഴിമതി രഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം, മാനസിക ആരോഗ്യം തുടങ്ങിയവയാണ് ഇവ. ഇന്ത്യയിലെ വികസനം നേടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനം ദാരിദ്ര്യം തന്നെയാണ്. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷന് വേണ്ടിയിട്ട് രംഗരാജൻ പാനലാണ് ഇന്ത്യയിൽ 29%, അല്ലെങ്കിൽ 29.5% ദരിദ്രരാണ് ആളുകളെന്ന് കണ്ടെത്തിയത്. അതായത് 2011-12 കാലഘട്ടത്തിൽ, 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. അപ്പം ഈ ദാരിദ്ര്യത്തിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇദ്ദേഹമാണ്. ആ ഒരു കമ്മീഷൻ്റെ പേരെന്താണ്? രംഗരാജൻ പാനൽ. രംഗരാജൻ പാനലാണ് ഇന്ത്യയിൽ 3% ആളുകൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നു എന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പം ആ ഒരു കമ്മീഷൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കാം. എന്താണ്? രംഗരാജൻ കമ്മീഷനാണ്.
29.5% ജനങ്ങൾ ദരിദ്രരാണ് എന്ന് കണ്ടുപിടിച്ചത് ലാസ്റ്റ് സെൻസസിൽ 2011-12 കാലഘട്ടത്തിൽ. ദാരിദ്ര്യത്തെ കൂടാതെ നിരക്ഷരത, പോഷക ആഹാരക്കുറവ്, കടുത്ത സാമ്പത്തിക അസമത്വങ്ങൾ, പട്ടിണി മരണങ്ങൾ, തൊഴിലില്ലായ്മ എന്നിവ ലോകം അല്ലെങ്കിൽ നമ്മുടെ വികസിത രാജ്യങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ദാരിദ്ര്യം കൂടാതെ നിരക്ഷരത, പോഷകാഹാരക്കുറവ്, കടുത്ത സാമ്പത്തിക അസമത്വങ്ങൾ, പട്ടിണി മരണം, തൊഴിലില്ലായ്മ എന്നിവയും ഈ പറയുന്ന വെല്ലുവിളികളിൽ പെടുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മുടെ വികസന സൂചികയിലെ 2 സൂചികകളെ കുറിച്ചാണ്. അതിന്റെ പ്രത്യേകതകൾ, അതിനെ ആശ്രയിച്ചിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.